ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചൂണ്ടക്കാരൻ ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതാ. എൻ്റെ പേര് കിരൺ, തൃശ്ശൂർ ഇരിങ്ങാലക്കുടിയാണ് സ്ഥലം. അപ്പോൾ അതേ നമ്മളിന്നത് ഒരു പാടത്ത് ഒരു കണ്ടം വറ്റിക്കാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. വേണ്ട ഈ കണ്ടവും പിന്നെ അതിൻ്റെ അപ്പുറത്തെ കണ്ടങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല, നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരൊക്കെ അവിടെ നിന്ന് വരണുള്ളൂ. അപ്പോൾ നമ്മളതൊക്കെ വറ്റിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ നമുക്ക് കുറേ നാളായി വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതെ സെക്കൻഡ് വീണ്ടും നമ്മുടെ കൊറോണ സംഭവങ്ങളൊക്കെ വീണ്ടും വീണ്ടും വന്നിരിക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് പുറത്തേക്കൊന്നും പോകാൻ പറ്റണല്ലേ. ഇപ്പോൾ അതായത് നല്ല വെയിലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് പുറത്തുള്ള ഒരു പാടത്ത് തന്നെയാണ് നമ്മൾ വറ്റിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് വറ്റിക്കൽ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതായത് നമ്മുടെ പാടൊക്കെ അതേ നെല്ലൊക്കെ അതേ കൊയ്യാറായ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. നെല്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ അതായത് കൊയ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചില കണ്ണങ്ങളൊന്നും നമുക്കിപ്പോൾ പിടിക്കാൻ പറ്റില്ല ഈ കൊയ്ത്ത് നടക്കുന്ന കാരണം. ഈ കൊയ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ണങ്ങളൊക്കെ പിടിക്കാം. അതായത് നമ്മുടെ പാടൊക്കെ ഇത് കൊയ്യാറായ രീതിയിലേ പച്ചപ്പൊക്കെ കണ്ട് മാറി ചെയ്യണ്ട, നെല്ലൊക്കെ ഉണങ്ങി കൊയ്യാറായ ഒരു പരിപായി. ഇതീ കണ്ടത്തിലേ കണ്ട നിറച്ച് മീനാ, അതിൻ്റെ ആക്ടിവിറ്റി നിങ്ങൾക്ക് കാണണ്ടോന്ന് അറിയില്ല. അതെ കണ്ട ഭയങ്കര മറച്ചില്ല, ചെറുതും വലുതൊക്കെ ആയിട്ട് കണ്ട. അപ്പോൾ അതേ ഈ കുളവാഴ നിൽക്കണ ഈ തോട് കണ്ട, ഈ തോടാണ് നമ്മൾ വറ്റിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അതായത് നമ്മൾ പോണ വഴിയിലൊക്കെ ഇത് ഇഷ്ടംപോലെ പയറൊക്കെ നട്ടുണ്ട് കേട്ടോ. ഈ മണ്ണിന് വളക്കൂറുണ്ടാകാൻ വേണ്ടിയിട്ടാണ് പയറൊക്കെ നടണം പാടത്തെ കണ്ടത്തിലൊക്കെ. ചൂണ്ടാൻ വേണ്ടി ചൂണ്ടാനല്ല മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോളിക്കുന്നത് അവിടെ പിള്ളേർക്ക് ഒരു ഗ്രാലിന് കിട്ടിയിട്ടാ. അവന്മാരിവിടെ വെള്ളം വറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ വെള്ളം ഓൾറെഡി വറ്റിയെടുക്കായിരുന്നു. ഇപ്പോൾ വീണ്ടും വരണതിന് കിട്ടി രണ്ടെണ്ണത്തിന് കിട്ടി. അത് ഷാഹുലും തലയും കൂടി കേട്ടോ. തല എന്ന് പറഞ്ഞാൽ ആനന്ദം എന്നാണ് അവൻ്റെ പേര്, തലാന്ന് ഞങ്ങൾ വിളിക്കുന്നതാ. അവന്മാരപ്പോൾ ഇതേ തപ്പലും പരിപാടികളൊക്കെ തുടങ്ങി. അപ്പോൾ ഇതിൽ വെള്ളം വറ്റിക്കേണ്ട കാര്യമില്ല, വെള്ളമൊക്കെ ഈ ചൂടിൻ്റെ ഇതിൽ വെള്ളമൊക്കെ വറ്റിക്കെടുക്കാണ്. അവയെ മീൻ പിടുത്തം നടന്നോട്ടിരിക്കുക, അവിടെ ഒരാളിരിക്കുന്നുണ്ട്. വേണ്ട രണ്ട് പേരല്ലേ പിന്നെ കിട്ടിയിട്ട് ഇതിൽ കിടക്കുന്നുണ്ട്. അവന്മാരിതെ കുളവാഴ മാറ്റി മീൻ എന്തിനാ കുട്ടമ്പാമ്പ നീർക്കോലിയാണോ? ആ പൊക്കോളടാ, ഇവിടേക്ക് വെള്ളണ്ട. ഇവ എന്തിട്ടില്ല മീൻ പിടിച്ചിരുന്ന ഇതെല്ലാം തടഞ്ഞ ആ സൺറോഷത്ത് മാത്രം ഒരു ചെറിയ തോട് പോലെ ഉള്ളു അല്ലേ, അരുത്തൊന്നും വെള്ളമില്ലല്ലേ. അല്ല ഇനി കൂടെ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കല്ല. മോനെ ഒരു അടിപൊളി വരാല് മുട്ടി പോലത്തെ നോക്കിയേ, കണ്ടാ കയ്യില് നല്ല അടിപൊളി വരാലിനായിട്ട് ഇന്നിട്ടാ. ഓ നമ്മുടെ ക്യാമറമാൻ ഇല്ലാത്ത കാരണം നമുക്ക് മീൻ പിടിക്കാൻ പറ്റാണ്ടായി. നമ്മ മീൻ പിടിച്ചിടണ പരിപാടി, നല്ല അടിപൊളി വരാല് ഇനി ഉണ്ട് കേട്ടോ അതുപോലത്തെ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ. ആ മരം അവിടെ പിടിച്ചോണ്ടിരിക്കും, അതേ വരണം കൂടി ഉണ്ടെന്ന് പറയണ്ട് പിടിച്ച് പിടിച്ച് കേട്ടാ. ആ മരുത് അവിടെ പിടിച്ചോണ്ടിരിക്കുക, എൻ്റെ കയ്യിൽ കണ്ട മുട്ടി പോലത്തെ ഒരാൽ കേട്ടോ കേട്ടോ കണ്ടാ. ആ മരുടെ വല്ല ചാക്ക് എടുത്തിട്ട് വരാൻ പറയും അടുത്ത്. ഇപ്പൊ എന്നാണ്ടില്ലേ ഇത് ഇഷ്ടംപോലെ കരിപ്പിടി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, കാണണ്ടോന്നറിയില്ല.
ക്യാമറ ഒക്കെ ഭയങ്കരമായിട്ട് ചൂടായി വെയിൽ കൊണ്ടിട്ട്. വെള്ളം കൊണ്ടുണ്ടോ? നമുക്ക് അങ്ങോട്ട് എടുത്തു പോയിട്ട് വീഡിയോ പിടിക്കാൻ പറ്റുന്ന നല്ല ചേറാണ്ടാ. വെള്ളമില്ല, ചേർ മാത്രമേ ഉള്ളൂ. എന്റെ കൈയൊക്കെ നിറച്ച് ചേറെ. ഇവിടേക്ക് നല്ല വെള്ളം ഉണ്ടല്ലോ. തലത് അവിടെ പിടിച്ചോണ്ടിരിക്ക. അനന്തോ തല ഞാൻ പെട്ടു. അവന്മാര് പിടിച്ചു വന്ന സ്ഥലം ഇതൊക്കെ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇവർ ആരുണ്ട് ഇഷ്ടം പോലെ. കാലിമൊക്കെ തടയുണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ ക്യാമറ ഇങ്ങനെ കാരണം പിടിക്കാൻ പറ്റാത്ത അവസ്ഥ. ജസ്റ്റ് കുളവാഴേക്ക് എടുത്ത് ഇങ്ങനെ നോക്കാം. ഇവിടുന്ന് വെള്ളമില്ല കേട്ടോ, ചേറ് മാത്രമേ ഉള്ളൂ. കിട്ടിയാട്ടോ, ഇതിന് മുകളിൽ കിട്ടോ. ദേ തലയ്ക്ക് പോരണ അതിനൂടി പിടിച്ചിട്ട് കേട്ടോ. അതേ നമ്മൾ അതിനൂടി കവറിലേക്ക് ആക്കാൻ വേണ്ടി പോവാ. ഓ വലത്തെ കൈ കൊണ്ട്, ആ വലത്തെ കൈ എടുക്കുക. ഉണങ്ങിയതായിരുന്നു കൈയൊക്കെ. ഇങ്ങനെ ഉണക്ക മീനാവരോട് വേഗം വലിയെടുത്തിട്ട് വരാൻ പറയും. എൻ്റെ പൊന്നെ ആദ്യം കിട്ടും. രാലും മാത്രമേ ഉള്ളൂ കേട്ടോ, അത് നല്ല തെറ്റില്ലാത്ത രാലുകൾ കേട്ടോ. പിന്നെ നമുക്ക് ഇവിടുന്ന് കിട്ടി കവറാകും മാതിരി കവറൊന്നും എടുത്തിട്ടുണ്ടായില്ലേ, അത് പ്രശ്നമായേ. ആ കവറിലെ പെട്ട് വയ്ക്കണം, അതിപ്പോൾ നിറയാറായി ഉണ്ടോ. ആ തലതെ അവിടെ ഉഷാറാ. കരിപ്പിടി കരിപ്പിടി വലിപ്പമുള്ള ഒരു കരിപ്പിടി, ഒരു ചെറുതും കൂടി കിടക്കുന്നുണ്ട് അവിടെ ഉണ്ടോ. ഇറങ്ങണല്ലേ, രണ്ട് മീൻ അതേ വലിച്ച്. ഏ അതിൽ ഒരെണ്ണ ഒരെണ്ണം വീണിട്ടോടാ. യാടിൽ ബൈക്ക് വയ്ക്കണ കൊടുത്തിരിക്കണ്ടേട്ടാ. എടാ ഇതിൽ രണ്ട് മീൻ തന്നിട്ട് ഒരെണ്ണത്തിനാണല്ല. കരിപ്പിടിനൊന്നും വേണ്ട, എൻ്റെ പൊന്നേ രക്ഷയില്ലാതെ വെയിൽ. അവരെ മീൻ കിട്ടുന്നുണ്ട് കേട്ടോ. അന്നോണം അവിടെ ചെല്ലണ്ടെന്ന് ഇവർ പറയുന്നത്. കരിപ്പിടി ഇതിലെ ബിരാല ഞാൻ ഇവിടെ വരണ്ട വരില്ലെന്ന് തോന്നു. വലുതാണോ? എവിടിച്ച് പോണ്? ഞാൻ മൂല പിടിച്ച് വരാം. ഞാനേ കവറെടുത്തിട്ട് മര കൂടെ കൂടെ നടക്കേണ്ടി വരുന്നുണ്ട്. ചാക്കാണെങ്കിൽ സുഖമായിട്ട് കൊണ്ട് നടക്കായിരുന്നു. കടുവൊന്നുമില്ലടാ അതിൽ. അത് മാറ്റാനുസരിച്ച് ഒക്കെയും അങ്ങോട്ട് കയറിപ്പോ കൊണ്ടിരിക്കുക മുകളിലേക്ക്. വല്ലാണ്ട് വെള്ളത്തിൽ ഇറക്കണ്ട, എനിക്ക് പിടിക്കാൻ പറ്റില്ല. വലുത് അത് വാഗുട്ടൊന്നും ഇവിടെ പറക്കിട്ടോ. ഏത് വ്യാലും കൂട്ടോ കേട്ടോ. വ്യാലിൻ്റെ കൊള്ള വ്യാൽക്കൊള്ളാ. അതേ ആരാട്ടെ ഇങ്ങോട്ട് വാ, മീനെ പറക്കിടാ നിക്ക്, അല്ലാണ്ട് അവിടെ ഇറങ്ങണ്ട. ആട്ടോ ആയി അവന്മാരും ഇതിൽ പിടിച്ചിട്ട് മീൻ നീട്ടില്ല. ഓ ഇതെ മീൻ മഴയാ. ഇതാ കരിപ്പ് പിടിച്ചിട്ട് കവറ് നിറയാറേതാക്കിയാ. കവറിപ്പം നിറയും. ഏയ് ഒരു കരിപ്പിടി എടുക്കണ്ടോ അതിനെടുത്തിട്ടാ. ചിന്തിച്ചത്
മീൻ മഴ നടന്നുകൊണ്ടിരിക്കട്ടോ അതിൻ്റെ ഉള്ളിൽ കേട്ടാ ബ്രാലൊക്കെ ഇഷ്ടം പോലെ അടുത്തത് നമുക്ക് വീഡിയോ ഓഫ് ചെയ്യാൻ പറ്റുള്ള അതുപോലെ മീൻ കിട്ടി കൊണ്ടിരിക്കുന്നത് അമ്മരുത് അവിടെ പറക്കിട്ടോണ്ടിരിക്കാ മീൻ അതേ മുണ്ടൊക്കെ ഉരുക്കാട്ടികളേ അടിട്ടേക്ക് നമ്മളീ തോട് ഫുള്ളും പിടിച്ചിട്ടില്ല കേട്ടോ നമ്മൾ കുറച്ച് ഭാഗം പിടിച്ചിരുന്നിട്ടുള്ളൂ ഇനി നമുക്കിത് അറ്റം വരെ പിടിക്കാണ്ട് അപ്പോഴേക്കും നമ്മളിത് അവിടെ നിന്ന് എടുത്താൽ കവർന്ന് പറഞ്ഞു എൻ്റെ ആട്ടനെ ഇപ്പോൾ അവിടെ പിടി കവർന്ന് പറഞ്ഞു അതന്നെ പറഞ്ഞു അവിടെ നിന്ന് എടുത്ത് വലിച്ചെറിയും ആലോചിക്കണമായിരുന്നു ചാവതില്ലേ ആ മുത്തുനെ വിട്ടാൽ മതി വന്നിട്ട് കൊണ്ട് വെള്ളത്തിലിടാൻ പറയും അല്ലി വെച്ച് ചാവും ആ ജാതി വെയില അത് തന്നെ ആയിട്ടുള്ള തിങ്ങി കൂടിയിട്ട് ഇടണം അതിൻ്റെ ഇടയിൽ മൂളി കൊടുത്തിട്ടേ അതിനെടുത്തിടു വല്ല ഇവിടേക്ക് വെള്ളം കയറിയുണ്ട് ഇഷ്ടം പറയാ നിങ്ങളെ മൂട്ടിലൊക്കെ ഓരോ കൊല്ലി കെട്ടിടണം ഇങ്ങാണ്ട് ഇറങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ കുറച്ചും കൂടി എടുത്തു വെച്ച് കാണിച്ചു തരുന്നു അവിടെ ഭയങ്കര ചേറ അവന്മാര് തന്നെ മര തൊട വരെ ചേറ് അവിടെ എന്തോ വലിയ സാധനം ഉണ്ട് കളയില കളയില എവിടെയും പോകുന്നില്ലേ വലിയ വേലട്ടത് അമ്മര് ഫുഡൊക്കെ അടിക്കാൻ പോയിണ്ടാവും കണ്ട ആ വെല്ലിനെ കണ്ട ഇങ്ങോട്ട് പോയത് ആ വലുതറ അത് കിട്ടി ഓ അത് സൂപ്പർ സാധനം കേട്ടാ വലിയ വിരാലി ആ ഒരു തെറ്റില്ലാത്ത മീൻ ഓരോ കൂടി ഇല്ലേ മാറ്റി വ്യാല തലക്കീറി പിടിക്കാ വിരാലട അപ്പം ചാടി തരിക്കും അത് വേറെ കൊറച്ചേരത്ത് വീഡിയോ എടുത്ത കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുന്നുണ്ട് എന്റെ പൊന്നെ അതിന്റെ ഉള്ളിൽ വെള്ളം ബ്രാലന്നെ ആ കൊഴപ്പില്ല നിങ്ങൾ കളിച്ചിറക്കാല അല്ലെ ആ ഇങ്ങനെ പിടിക്കും ആ അവിടെ അവിടെ ഇറക്കട്ടെ പിടിക്കറ 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 ഇതിലും നിക്കില്ല ഇതൊന്നും ചാവൻ പള്ളി അതെ ഞാൻ പറഞ്ഞില്ല അടിയിലത്തെ ചത്തു വടി ഇത് വെള്ളത്തിൽ ഇത് ഇവിടെ ഇറങ്ങിടക്കണ്ടായിരുന്നല്ലോ അതിനെടുത്തില്ലല്ലോ ഏത് അയിലല്ലേ ഇത് പിടിച്ച ആ വെള്ളത്തിലൊന്നും മുക്കിയത് അല്ലെ തേങ്ങ ഒക്കെയും പറ്റിയോ ഇത് ഇങ്ങനെ മീനെ പിടിക്ക ചെറിയണേ ആ ഭാഗത്ത് ഈ വല്ലം ഇങ്ങോട്ട് പോവും ആ ചാക്കിലിട്ട് മുക്കിയിട്ടാ മതി പിന്നെ ചാവില്ലേ അല്ലെ ഈ വല ഇങ്ങനെ ആ ചാക്കിൽ കേട്ടതാ എന്നിട്ട് ആ ഇതിലിട്ട് മുക്ക് അല്ലെങ്കിൽ പണി കിട്ടും ഇതൊക്കെ കണ്ടിട്ട് എനിക്കും സഹിച്ചില്ല ഞാനിറങ്ങി രണ്ടു മൂന്നെണ്ണം അതിന് പിടിക്കാൻ പറ്റുന്ന നോട്ടെ
ഏണ്ടില്ല ഇത് ഇവിടേക്ക് നമ്മള് വറ്റിച്ച് ചണ്ടി മാറ്റി വന്നാട്ടോ വറ്റിച്ചെന്ന് പറയാനില്ല വെള്ളമൊക്കെ വറ്റി കിടക്കുക ചണ്ടി മാറ്റിയത് അവന്മാർ ഇപ്പോഴും അവിടെ നിന്ന് പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നോക്കിയാൽ ഇത് ഇവിടെ തൊട്ട് മീൻ പിടുത്തം തുടങ്ങിയിട്ടുണ്ടോ ഇതാ അവർ നിൽക്കണുണ്ടോ ആറ്റം വരെ നമ്മൾ മീൻ പിടിച്ചിട്ടോ അവിടം വരെ എത്തിയപ്പോഴേക്കും നമുക്ക് ഇഷ്ടംപോലെ മീൻ കിട്ടി ഇഷ്ടംപോലെ എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ഞാനൊക്കെ കണ്ടില്ലേ ക്ഷീണിച്ചത് വെള്ളത്തിലിറങ്ങി ആകെ ചെളിയിൽ കുട്ടമ്പാമ്പിൻ്റെ അവസ്ഥയായി ശരിക്കും വയ്യാണ്ടായി ഇഷ്ടംപോലെ മീൻ കിട്ടി ഞങ്ങൾ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പുല്ല ഇനി ആ പുല്ലൊക്കെ നമുക്ക് കത്തിയോണ്ട് വെട്ടി കളഞ്ഞിട്ട് കാണാം ഇനി മീൻ പിടിക്കാനായിട്ട് അപ്പോൾ അതാ കുറച്ച് ടീംസ് വെള്ളവും ഫുഡൊക്കെ എടുക്കാൻ വേണ്ടി പോയിക്കോ പിന്നെ കത്തി അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി മീൻ പിടുത്തൊക്കെ തുടങ്ങുള്ളൂ അപ്പോൾ നമുക്ക് ഇനി മീൻ പിടുത്ത ഇനി ലാസ്റ്റ് കാണിച്ച തരാം മീൻ കിട്ടിയതൊക്കെ അപ്പോൾ നമുക്ക് ഇനി തുടരാം കടുവിന് കേട്ടോ ഓ പിടുത്തം കിട്ടണല്ലേ ഇതുപോലെ തുടരണതിനല്ലേ അങ്ങോട്ട് കൊണ്ടുപോയേ വേണ്ട എന്താ അടിപൊളി വിരാലി വീഡിയോയിൽ കാണുമ്പോൾ സൈസ് അറിയണമെന്ന് അറിയില്ല വേണ്ട കൈ വട്ടത്തുള്ളേ അങ്ങനെ നമ്മുടെ മീൻ പിടുത്തം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നുട്ടാ അതായത് മീനൊക്കെ ഇവിടെ ഒരു ചെറിയ ഒരു ഇതിലാക്കി വെച്ചേക്കാ നമ്മൾ ഇതിൽ നിന്ന് നേരെ ഈ ടാങ്കിലേക്ക് മാറ്റുമോ അപ്പോൾ നമുക്ക് മാറ്റണം കാണിച്ചു തരാം അപ്പോൾ നമുക്ക് എത്രത്തോളം മീൻ കിട്ടിയെന്ന് നമുക്കറിയാം ചത്തേനെ പിന്നിടാ എല്ലാരും ആ വലുത് വലുത് ഓ കിട്ടിയാലും ഏറ്റവും വലുതിട്ടാ ഈ ഫ്ലാഷ് അടിച്ചേ എനിക്ക് കാണിക്ക അതിനൊക്കെ ഇത്രയും കൂടി വെള്ളം വേണ്ടൊക്കെയാ ഞാൻ ഇത്ര വെള്ളം മതിരാ സാകൂല പറയണ കേക്ക് നീ അതിന്റെ ചിറങ് മുങ്ങി പോലെ ചിറക് നീന്തി കളിക്കാലിക്ക് ശ്വാസം ഭരിക്കാനുള്ള ഇത് മതി വെള്ളം മതി ഒരുപാട് വെള്ളം കുഴിച്ചിട്ട് എടുത്ത് ചാടി നാളെ കാലത്ത് ഇവിടെ ഇതിന്റെ ഓടിയപ്പോ കട്ട ഫുള്ള് നല്ല സൂപ്പർ ഫുല്ലാലു കേട്ടോ ലൈറ്റിന് ചെറിയ പ്രശ്നം കുഴപ്പമില്ല ഇങ്ങനത്തെ അത്ര ഉണ്ടാ കുറച്ചും കൂടി വെള്ളം ഒഴിക്കടാ ഇത് മതി നമുക്കപ്പോൾ ഇന്ന് കിട്ടിയേക്കണ മീനുകളാട്ടോ അതൊക്കെ ഇത് വിരാല് തന്നെ ഒരു 10-20 kg മീൻ കിട്ടി വിരാല് തന്നെ കേട്ടോ ഇത് പുറമെ കടും കരിപ്പിടിക്ക് വേറെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി വെച്ചേക്ക പിന്നെ ഇതിൽ തന്നെ കുറേ വിരാലുകളൊക്കെ ചത്തുട്ടോ നമുക്ക് എല്ലാത്തിനും കിട്ടിയിട്ട് കുറേ വിരാലൊക്കെ ചത്തു ചത്തതിനൊക്കെ മാറ്റി ബാക്കിയിട്ട് ജീവനുള്ളതൊക്കെയാണ് ഈ ടാങ്കിലെടുത്തിട്ടാണ് വിരാലുകളുടെയൊക്കെ സൈസ് കണ്ടിട്ട് 1 kg തികച്ചുള്ള വിരാല് 1 kg തികച്ചുള്ള വിരാലുകൾ ഒരു 3-4 എണ്ണമുണ്ട് ബാക്കിയതൊക്കെ 1.5 kg റേഞ്ചുകൾ ചെറുതെന്ന് പറയാൻ അങ്ങനെ വലിയ ഓവർ ചെറുതില്ല അത്യാവശ്യം വലിപ്പുള്ള വിരാലുകളാണ് കിട്ടിയത് ഫുള്ളും നല്ല അടിപൊളി സാധനങ്ങൾ നമ്മുടെ തോട് വെറ്റിച്ച് പിടിച്ചിട്ടുള്ള മീനുകളത് ഫുള്ളും നമ്മൾ ഇന്നലെ പിടിച്ച ഏറ്റവും വലിയ വിരാലുകളൊക്കെ ഒന്ന് കാണിച്ചു തരാട്ടാ കാലത്ത് നമ്മൾ കാണിച്ചു തരുന്നത് രാത്രി മര്യാദക്ക് കാണിക്കാൻ പറ്റാത്ത തന്നെ കണ്ടാ നോക്കിയാ എന്റെ സൈസ് കണ്ടാ നോക്കിയാ ഞാൻ കൈ കാലം വെച്ച് കാണിച്ചു തരാം ഈ മുട്ടിന് താഴേക്ക് അതിന്റെ നീട്ടുണ്ട് കണ്ടാ അത്ര വലിപ്പമുള്ള 2 വിരാലി 2.5 അല്ല 3-4 എണ്ണം കിടക്കുന്നുണ്ട് നമുക്ക് 2 എണ്ണത്തിനെ പിടിച്ചിട്ടല്ലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അവിടെ എടുത്തൊരു ചെറിയ പട്ടിന്റെ അതിന്റെ സൗണ്ട് നൈസ് ആയിട്ട് നമ്മളെ അപ്പൊ നമ്മളെ ഈ തോട് വെച്ചിട്ട് മീൻ പിടിക്കുന്ന വീഡിയോ നമ്മൾ നിർത്താൻ പോട്ടാ അപ്പൊ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു തകർപ്പൻ വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ രാലി ബൈ